നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ച് പാർട്ടിയിലെത്തിക്കാൻ ബി ജെ പി പണ്ടേ മിടുക്കരാണെന്ന് കേട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പടുക്കുമ്പോൾ പണമറിഞ്ഞും അധികാരങ്ങൾ ഓഫർ ചെയ്തുമൊക്കെ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാറുണ്ട് പലപ്പോഴും ബി ജെ പി. ഇതിനെല്ലാം ഉപരി ഭീഷണിപ്പെടുത്തിയും നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളെ വിരട്ടി ബി ജെ പി മന്ത്രി വിവാദത്തിലായിരിക്കുകയാണ്. വിരട്ടിയത് കോൺഗ്രസ് നേതാക്കളെയാണ്. അവരോട് മര്യാദയ്ക്ക് ബി ജെ പിയിൽ ചേരാനാണ് മന്ത്രിയുടെ ഭീഷണി. ഇല്ലെങ്കിൽ വീട്ടിൽ ബുൾഡോസർ എത്തുമെന്നാണ് ബി ജെ പിയുടെ മുന്നറിയിപ്പ്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ബുൾഡോസർ ഉപയോഗിച്ച് എല്ലാം ഇടിച്ചു നിരപ്പാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. മധ്യപ്രദേശിലെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി മഹേന്ദ്ര സിംഗ് സിസോദിയ റൂത്തിയായ് ടൗണിലെ ഒരു പൊതുപരിപാടിയിൽ വെച്ചായിരുന്നു ഭീഷണിപ്പെടുത്തി പാർട്ടിയിലേക്ക് ചേരാൻ നേതാക്കളോട് പറഞ്ഞത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ കൊണ്ട് കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കുന്ന രീതിയെയാണ് ഇവിടെ മന്ത്രി ഭീഷണിക്കായി ഉപയോഗിച്ചതെന്നാണ് ഞെട്ടിക്കുന്ന കാര്യം. മറ്റു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലെ മധ്യപ്രദേശ് സർക്കാരും അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നുണ്ട്. ഇത്തരം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനു പുറമെ പലവിധ കേസിൽപ്പെട്ട ആളുകളുടെ വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഈ നടപടിയെ പലപ്പോഴും പ്രകീർത്തിക്കാറുണ്ട്. കുറ്റകൃത്യങ്ങളോടും ക്രിമിനലുകളോടും യാതൊരു സഹിഷ്ണുതയും ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ബി ജെ പി മന്ത്രിയുടെ ഭീഷണി. ബി ജെ പിയിലേക്ക് എല്ലാ കോൺഗ്രസ് നേതാക്കളും പതിയെ എത്തണം. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെ വിജയിക്കും. ഇവിടെ സർക്കാർ ഉണ്ടാക്കും. ശിവരാജ് മാമയുടെ ബുൾഡോസർ തയ്യാറാക്കിയിരിക്കുകയാണെന്നും സിസോദിയ പറഞ്ഞിരുന്നു. ജനുവരി 20 രഘോഗഡ് നഗർ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മേഖലയിൽ പ്രചരണത്തിനിടെയായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. എന്നാൽ ഈ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ബി ജെ പിയുടെ പ്രതിച്ഛായയോടെ കളങ്കപ്പെട്ടുവെന്നാണ് ഗുണ ജില്ലാ അധ്യക്ഷൻ ഹരിശങ്കർ വിജയ് തുറന്നടിച്ചത്. ഇങ്ങനെയൊക്കെ വോട്ട് പിടിക്കാൻ ഒരുങ്ങിയാൽ രാജ്യമിനിയും ഭരിക്കുക ബി ജെ പി ആയിരിക്കും. അത്തരം ഭീഷണിയാണല്ലോ ബി ജെ പി ഇറക്കുന്നത്. ഇത്തരം വൃത്തികെട്ട തന്ത്രങ്ങളിലൂടെ വോട്ട് പിടിച്ചാൽ ജനങ്ങളുടെ സ്വസ്ഥത തന്നെ നശിക്കും. മധ്യപ്രദേശിൽ ഈ വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ പ്ലാനിംഗ് ആണ് ബി ജെ പി നടത്തുന്നത്. ഭരണവിരുദ്ധത ഇല്ലാതാക്കാനും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും പൊതു ഇടപഴകൽ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ബഹുമുഖ തന്ത്രമാണ് ബി ജെ പി മധ്യപ്രദേശിലും നടത്തുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്തിന് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവണമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുമെന്നും നിലവിലെ സിറ്റിംഗ് എം എൽ എമാരിൽ 30 മുതൽ 40% പേർക്ക് വരെ അവസരം കിട്ടിയേക്കില്ലെന്നുമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന സൂചന. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്ത പാർട്ടിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ മാതൃക മധ്യപ്രദേശിലും ആവർത്തിക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. 2018 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ബി ജെ പിക്ക് 230 സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് 114 സീറ്റും നേടി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടി വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 21 നിയമസഭാംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെ 2020 മാർച്ചിൽ ബി ജെ പി അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തി. അതുകൊണ്ട് സംസ്ഥാനം കൈവിട്ടു പോവാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെങ്കിലും തുടർഭരണം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇന്ന്.